शिवानी और मिनट या मैडम इन कर मैडम मैडति कंकी पेट इन संभव नीया ओर कणी मैडम मैडम प्लीज अदालो या मैडम कूटी इन आलिए कष्ट प्लीज मैडम प्लीज त्रिशूल पी नी ए प्लीज प्लीज पर नी एल तेद अंदाव मैडम इवे करो अब प्लीज करलोर अद शिवानी तानी समय वे करोटा क्यों तं प्राक्टिकल चिंती कुछ जोली या तीर्ट त्रिशूल शिवानी वीटल शिवानी वीटल ताम नाटक अंगे अल चोदा पचो इकाल पे लव स्टार्ट 2G स्पीडल अब कई 5G शिवानी वीटल नियंत्रण मार्ग डाडी शिवानी भयंकर अपसटी डाडी यानव सीन ट्राई पक्षे नो यूस एत्र पर आक्सप्त कूड़े अब मेड़ पो अद याद अव निकल सो अद इन मुदल या शिवन कूड़े कल्याण मम्मी या मनस शिवानी इन आवेष्ट अद या निका वे विक्रम निम पर वाले शरिया नी अवे वे आलका पर अगे कलूष्ट आरे नाम पेड़ शिवानी एम या कल्याण कहना पे कुटिया एंगेजमेंट कहपे एंगेजा ना कल्याण कहवरा
നാട്ടുകാരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പറയാൻ നമുക്ക് ഉത്തരവില്ലാതായി പോയി। ഡാഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അവിടെ പോകുന്ന പ്രശ്നം ഈ കാര്യങ്ങൾ എന്താ നിങ്ങൾ മനസ്സിലാക്കാതെ ശിവാനിയുടെ മാനേജർ നീലി അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നു അത് ശിവാനി അവളുടെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ അവളുടെ മനസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ എല്ലാവരും കുറച്ചൊന്ന് ആലോചിച്ച് നോക്ക് അല്ല എന്ന് കരുതി രാത്രി മുഴുവൻ അവളുടെ കൂടെ ഇരിക്കണമെന്നാണോ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല അങ്കിളെ എനിക്ക് പോയേ പറ്റൂ ത്രിവിക്രം നിനക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവാതെ വേണ്ട ഡാഡി ഇനി ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക തൃശൂർ നീ എങ്കിലും ഒന്ന് പറടാ ത്രിവിക്രം നിന്റെ മനസ്സിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതിന്റെ പേരും പറഞ്ഞു നീ എന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കണ്ട നിനക്ക് ചിലപ്പോ എന്റെ വായടപ്പിക്കാൻ പറ്റിയേക്കും പക്ഷേ നാട്ടുകാരുടെ വായടപ്പിക്കാൻ പറ്റില്ല എന്താ നിന്റെ പ്രോബ്ലം അവൾ അവിടെ തനിച്ച് കഴിയുന്നു അവൾക്ക് സെക്യൂരിറ്റി വേണമെന്നുള്ളതല്ലേ അതിന് നീ എന്തിനാ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നേ അവളോട് ഇങ്ങോട്ട് വരാൻ പറ എല്ലാവർക്കും ഒരുമിച്ച് ഇവിടെ താമസിക്കാമല്ലോ നല്ല ഐഡിയ മുതല അങ്ങനെ ചെയ്താൽ ആർക്കും പ്രശ്നം ഉണ്ടാവില്ല നാളെ നാട്ടുകാരാണെങ്കിൽ ഒന്നും പറയാനും പോകുന്നില്ല നീ ഓക്കേ അല്ലേ ഓക്കേ ഡാഡി ഇപ്പൊ തന്നെ ശിവാനി വിളിച്ച് സംസാരിക്കാം എന്തെങ്കിലും ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നത് എൻഗേജ്മെന്റ് മുടങ്ങിയതിന് ഇത്രയും വിഷമിക്കേണ്ട കാര്യമുണ്ടോ അച്ഛാ അത് വിട്ടുകളയുന്നേ എൻഗേജ്മെന്റ് പെട്ടെന്ന് നടത്തിയാ പോരെ അതല്ലടാ നിശ്ചയം മുടങ്ങിയത് എന്നെ ഓരോരോ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക അതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത് പഴയത് എന്താണ് അച്ഛാ എന്താ കാര്യം അത് പറയും മോനെ തൃശൂൽ നീ ഇതുവരെ അറിയാത്ത കുറെ കാര്യങ്ങൾ ഞാൻ പറയാം എന്റെയും നിന്റെ അമ്മയുടെയും ലവ് സ്റ്റോറി അച്ഛന്റെയും അമ്മയുടെയും ലവ് സ്റ്റോറിയോ അപ്പോ നിങ്ങളുടെ രണ്ടുപേരുടെയും ലവ് മാരേജ് ആയിരുന്നോ ഞാനും നിന്റെ അമ്മയും പരസ്പരം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നവരാ പക്ഷേ നിന്റെ അമ്മയുടെ വീട്ടുകാർക്ക് അത്ര സമ്മതം ഉണ്ടായിരുന്നില്ല ഈ കാര്യത്തിൽ എങ്കിലും ഞാനും നിന്റെ അമ്മയും തീരുമാനിച്ചത് ആരൊക്കെ എതിർത്തു വന്നാലും ഇതുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് തന്നെയായിരുന്നു നിശ്ചയം നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തി പക്ഷെ നിന്റെ അമ്മയുടെ വീട്ടുകാർ വന്ന് അതെല്ലാം തകർത്തു ബലമായി അവർ നിന്റെ അമ്മയെ പിടിച്ചോണ്ടും പോയി എന്നെ അവളെയും അവരകറ്റി നിർത്തി 3 മാസം ആ ഒരു വേദനയായിട്ട് ജീവിച്ചു ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ നാട്ടുകാരെല്ലാവരും എന്നോട് ചോദിച്ചു തുടങ്ങി നിശ്ചയം മുടങ്ങിപ്പോയോ നിശ്ചയം മുടങ്ങിപ്പോയോ എന്താ കാരണം ആ വാക്കുകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ജീവിതം തന്നെ മടുത്തുപോയി എങ്ങനെയെങ്കിലും ചത്താ മതിയെന്നായി നിശ്ചയം മുടങ്ങുന്നതിന്റെ വേദന അതൊരുപക്ഷേ അതനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ പിന്നെന്താ സംഭവിച്ചാച്ച നിന്റെ അമ്മയുടെ കല്യാണം നടത്താൻ വേണ്ടി അവര് മറ്റൊരാളെ കണ്ടെത്തുകയും നിശ്ചയം നടത്തുകയും ചെയ്തു അങ്ങനെ കല്യാണ ദിവസം മറ്റൊരാളുടെ ഭാര്യയാകാൻ ഇറങ്ങി തിരിച്ചവൾ അവള് പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം എങ്ങനെ കഴിഞ്ഞ് വേറൊരാളായിട്ട് കല്യാണം ഫിക്സ് ചെയ്തതല്ലേ ആ കല്യാണം മുടങ്ങിപ്പോയി കല്യാണത്തിന്റെ അന്ന് മുഹൂർത്തത്തിന് പന്തലിൽ വെച്ചവള് ആ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി എന്റെ ഒപ്പം വന്നു അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കാനും തുടങ്ങി അച്ഛാ സംഭവം സത്യത്തിൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ശരിക്കും പറഞ്ഞ സൂപ്പറാ ഇത് അത്ര സൂപ്പറൊന്നും അല്ല വലിയ സാഹസികതയില്ല ഞാൻ നിന്റെ അമ്മയെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചുകൊണ്ട് മാത്രം നടന്നത് അമ്മയ്ക്ക് അവർ വേറെ ആളെ കണ്ടെത്തി കല്യാണം നടത്താൻ നോക്കിയപ്പോ ഞാൻ വെറുതെ ഇരുന്നില്ലായിരുന്നു എന്നെ കൊണ്ടാവുന്ന പോലെ ഒക്കെ ഞാനും ചെയ്തു അതുകൊണ്ട് നിന്റെ അമ്മ എനിക്ക് കിട്ടി അച്ഛാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അന്ന് അവിടെ വേറൊരു കല്യാണം നടത്താൻ തീരുമാനിച്ചിട്ടും അമ്മയെ കെട്ടണമെന്നുള്ള കോൺഫിഡൻസ് അവിടുന്ന് കിട്ടി തൃശൂൽ ഞാനൊരു കാര്യം പറയാം നിന്റെ അമ്മയ്ക്ക് ഒരു ചെക്കനെ കണ്ടുപിടിച്ചു എന്നുള്ള സത്യ പക്ഷെ കല്യാണം നടന്നില്ല ഒരു പെണ്ണിന്റെ നാവിൽ നിന്ന് 3 തവണ വേണ്ടെന്ന് പറഞ്ഞാ ആ കല്യാണം നടക്കില്ല കല്യാണ ദിവസമെങ്കിലും നിന്റെ അമ്മയുടെ മനസ്സ് മാറുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഞാനും കാത്തിരുന്നു എന്റെ പ്രതീക്ഷ തെറ്റിയില്ല നിന്റെ അമ്മ എല്ലാരും ഉപേക്ഷിച്ച് എന്റെ കൂടെ വന്നു അങ്ങനെയാണെങ്കിൽ കല്യാണം നിശ്ചയിച്ചതിന് ശേഷവും ഒരു പെണ്ണിന്റെ മനസ്സ് മാറുമെന്നാണോ അല്ല അച്ഛാ
മനസ്സ് മാറിയിട്ട് ആ പയ്യനെ വിട്ടിട്ട് വരുന്നത് തെറ്റേനല്ലേ? അതെങ്ങനെ തെറ്റാവുന്നത്? യഥാർത്ഥ പ്രണയം ഒന്നല്ലേ ഉള്ളൂ. ആരുടെ സ്നേഹം ആർക്ക് കിട്ടണോ അത് അവർക്ക് കിട്ടിയില്ലേ? ആത്മാർത്ഥമായി പ്രണയിച്ചു കഴിഞ്ഞാൽ അതിന് ഫലം ഉറപ്പാ. യഥാർത്ഥ പ്രണയത്തിന് മരണമില്ല. നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക. നമ്മുടെ പ്രണയം നമുക്ക് തന്നെ സ്വന്തമാവും. അതൊക്കെ വിട്. ഞാൻ വെറുതെ കാട് കയറി ഉറന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊന്നും നിന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. ഞാനൊന്ന് പോയി കിടക്കട്ടെ. നീലിയെ കൊന്നത് ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അവൾ എന്നോട് പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് കണ്ടുപിടിച്ചേ മതിയാകും. അവൾ കൊല്ലപ്പെട്ട സ്ഥലത്തെത്തിയാൽ ആ ദുഷ്ടന്മാരെ കുറിച്ച് എനിക്ക് തെളിവ് കിട്ടിയേക്കും. എന്നിട്ട് അവരെ ഓരോരുത്തരെയായി കൊന്ന് നീലിയുടെ മരണത്തിന് എനിക്ക് പകരം ചോദിക്കണം. ശിവാനി, നിൽക്കൂ. ഗുരുദേവന്റെ ശബ്ദമാണല്ലോ. ഗുരുദേവ. ശിവാനി, നീ തെറ്റിലേക്കാണ് പോകുന്നത്. നിന്റെ ഈ പ്രയാണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. നീ യാതൊരു കാരണവശാലും ആ സ്ഥലത്തേക്ക് പോകുവാൻ പാടില്ല ശിവാനി. ഗുരുദേവ, അങ്ങ് എന്താണ് ഈ സമയത്ത് ഇങ്ങനെ പറയുന്നത്? എനിക്ക് നീലിയെ കൊന്നവരെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ പറ്റൂ. നീലി അവളുടെ ജീവൻ വെടിഞ്ഞത് എനിക്ക് വേണ്ടിയല്ലേ. ഞാനിത് മനസ്സിലാക്കിയാലേ പറ്റൂ. നീ അങ്ങോട്ട് പോയാൽ നിനക്ക് അവിടെ നിന്നും തെളിവുകൾ ലഭിക്കുന്നതിന് പകരം നിന്നെ കുറിച്ച് കൂടുതൽ അറിയുവാൻ അവർക്ക് സാധ്യതയേറും. ഇല്ല ഗുരുദേവ, എനിക്കൊന്നും സംഭവിക്കില്ല. ഞാൻ ആ സ്ഥലത്തേക്ക് പോകുന്ന കാര്യം ആരോടും തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. ആരും എന്നെ കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടുമില്ല. വേണ്ട ശിവാനി, കാര്യങ്ങളെ വൈകാരികമായി സമീപിക്കുന്നത് ശരിയല്ല. നീ അവിടേക്ക് പോകുന്നത് അപകടമാണ്. നീ തീർച്ചയായും വരുമെന്ന് കരുതി ശത്രുക്കൾ കാത്തിരിക്കുകയാണ്. അവർ നിന്നെ ഏതെങ്കിലും ചതിക്കുഴികളിൽ വീഴ്ത്തും. നീ ഇപ്പോൾ അവിടേക്ക് പോവുകയാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് അപകടത്തിൽ പെടുന്നതിന് തുല്യമായിരിക്കും. നോക്കൂ ശിവാനി, നമുക്കിപ്പോൾ തന്റെ വീരനും സൂര്യനും നീലിയുമെല്ലാം നഷ്ടപ്പെട്ടില്ലേ? ഇനി നീയും കൂടി അവരുടെ കയ്യിൽ അകപ്പെടുകയാണെങ്കിൽ നമുക്ക് ഭൂലോകം നഷ്ടപ്പെടുവാനുള്ള സാധ്യത ഏറെയാണ്. നിനക്ക് ആദിശേഷനെ കണ്ടെത്തുവാനും നാഗമാണിക്യം തിരികെ പിടിക്കുവാനും സാധിക്കാതെ വരും. കുറച്ച് ദിവസങ്ങൾ മാറി നിന്ന് എല്ലാം വീക്ഷിക്കുക. ഗുരുദേവ, ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയില്ലേ? നിനക്കൊരു ചെറിയ പാളിച്ച സംഭവിച്ചാൽ മതി. ആ പാളിച്ച നമ്മെ അനേകം വർഷങ്ങൾ പിറകിലേക്ക് കൊണ്ടുപോകും. ഒരു കാരണവശാലും പിഴവ് സംഭവിക്കരുത് ശിവാനി. ക്ഷമയോടെ കാത്തിരിക്കുക. അങ്ങനെയാവട്ടെ ഗുരുദേവ. നല്ലതു മാത്രം നടക്കട്ടെ. പോയി വരൂ. മഹാമായെ, തീരുമാനിച്ചുറപ്പിച്ച നിശ്ചയം മുടങ്ങിപ്പോയി എന്ന് പറഞ്ഞു. നമ്മുടെ പ്രയത്നങ്ങളെല്ലാം വിഫലമായോ? ആ ഇച്ഛാധാരി നാഗറാണി ആ ചടങ്ങിൽ നിന്നും പിന്മാറിയത് കാരണം എല്ലാം തകിടം മറിഞ്ഞല്ലോ മഹാമായ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഗരുഡ, നിശ്ചയം മുടങ്ങിപ്പോയതിൽ എനിക്കൊരു വിഷമവുമില്ല. എന്നെ അലട്ടുന്നത് വേറെയാണ്. വേറെയാണെന്നോ? അതെന്താണ് മഹാമായി? ആ നാഗം ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് നാഗമാണിക്യം കട്ടവരോട് പ്രതികാരം തീർത്ത് നാഗമാണിക്യം തിരിച്ചെടുത്തത് നാഗലോകത്ത് പ്രതിഷ്ഠിക്കാൻ മാത്രമാണെന്നാണ് ഞാനും വിചാരിച്ചിരുന്നത്. എന്നാൽ അത് തെറ്റിപ്പോയി. നാഗങ്ങളുടെ ലക്ഷ്യം നാഗമാണിക്യമല്ലേ? അങ്ങനെയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. നാഗമാണിക്യം കണ്ടുപിടിക്കുകയാണ് അവളുടെ ഉദ്ദേശമെങ്കിൽ സാംബശിവനെ അവിടെ കയ്യിൽ കിട്ടിയപ്പോ നാഗമാണിക്യം കട്ടെടുത്തവരെ തിരിച്ചറിഞ്ഞ് അവരോട് പ്രതികാരം ചെയ്യാമായിരുന്നു. പക്ഷേ അവൾ അങ്ങനെ ഒന്നും ചെയ്തില്ല. തന്റെ ശത്രുക്കളെ ഇല്ലാതാക്കുന്നതിന് പകരം മറ്റെന്തോ കാര്യസാധ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അവൾ. എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല മഹാമായി. എനിക്കും അങ്ങനെ തന്നെ ഒരു ആശങ്ക ഇല്ലാതില്ല ഗരുഡ. ഇനി നാം അവളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കണം.
നാഗലോകത്തിൽ നിന്നും വന്നത് ഒരാൾ മാത്രമാണെന്ന് കരുതി. പക്ഷേ അതേ രൂപത്തിൽ മറ്റൊരാളെയും നമ്മൾ കണ്ടില്ലേ? വേറെയും ചില നാഗങ്ങൾ ഭൂമിയിൽ എത്തിയിട്ടുണ്ടാവില്ലേ മഹാമായി? അവൾ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ് സത്യം. അവളുടെ കൂടെ വേറെ മൂന്ന് നാഗങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോ ആ മൂന്ന് നാഗങ്ങളെ നമ്മൾ കാലപുരിക്ക് അയച്ചില്ലേ? ശിവാനി ഇപ്പൊ ഒറ്റയ്ക്ക്. തന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം നഷ്ടപ്പെട്ടിട്ടും ശിവാനി എന്താ അവളുടെ പ്രാണനെ കുറിച്ച് ചിന്തിക്കാത്തത്? അവൾക്ക് പ്രാണനെ കുറിച്ചൊരു ബോധമുണ്ട്. നാഗമാണിക്യമാണ് അവളുടെ ലക്ഷ്യവും. പക്ഷേ ഇതൊന്നും അല്ലാതെ വേറെ എന്തോ ഒരു ഉദ്ദേശവും കൂടിയുണ്ട്. അവളുടെ ആ ഉദ്ദേശം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ ആ നാഗമാണിക്യത്തിന്റെ പുറകെ മാത്രമായിരിക്കും. അതിനെല്ലാം മുൻപ് അവളുടെ ആ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയേ പറ്റൂ. ഗുരുദേവൻ എന്നെ തടയരുതായിരുന്നു. നീലി മരിച്ച സ്ഥലത്തേക്ക് പോയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് എനിക്ക് കിട്ടിയേനെ. ആ ദുഷ്ടന്മാരെ എനിക്കൊരു പാഠം പഠിപ്പിക്കാമായിരുന്നു. ഇനി ഞാൻ എന്താ ചെയ്യാ? നീലിയെ കൊന്നവരാരാണെന്ന് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഗുരുദേവൻ എന്റെ കൈകൾ കെട്ടിവച്ചില്ലേ? നീലിയെ നഷ്ടപ്പെട്ട വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോ ആ മരണത്തിന് പകരം ചോദിക്കാൻ പറ്റാതെ ഞാൻ തോറ്റുപോയിരിക്കുന്നു. ഞാൻ തോറ്റുപോയി. ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം തോറ്റുപോയെന്ന് കരുതരുത്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിന്നോട് ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഓ, ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണാൻ വന്നതാണോ? നീലിയെ നഷ്ടപ്പെട്ടതോർത്ത് ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് സന്തോഷിക്കാൻ വന്നതാണോ? ഇപ്പൊ സമാധാനമായോ നിനക്ക്? നീ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം നടന്നില്ലേ? എൻഗേജ്മെന്റ് മുടങ്ങിയല്ലോ. ഇപ്പൊ നിനക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാനുള്ള കാരണമായല്ലോ അല്ലേ? മാഡം, എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ ചെയ്തതൊന്നും എനിക്ക് വേണ്ടി ആയിരുന്നില്ല, എല്ലാം നിങ്ങളുടെ നല്ലതിനു വേണ്ടി മാത്രമേ ചെയ്തത്. മനസ്സിലാവുന്നുണ്ട്. നീ എന്ത് നല്ലതാണ് ചെയ്തത്, എന്ത് ദ്രോഹമാണ് ചെയ്തത് നോക്കി. നിന്റെ വാശി നടക്കാൻ വേണ്ടി എന്നെ പിടിച്ചോണ്ട് പോയി എൻഗേജ്മെന്റ് നീ മുടക്കിയില്ലേ? ഞാൻ എത്ര കരഞ്ഞു പറഞ്ഞിട്ടും നീ എന്നെ അവിടുന്ന് വിട്ടില്ല. എന്റെ സുഹൃത്ത് അപകടത്തിലാണ്, എനിക്ക് പോയി അവളെ രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ നിന്നോട്. ഒരേ ഒരു തവണ നിന്റെ മനസ്സൊന്ന് മാറി എന്നെ അവിടുന്ന് വിട്ടിരുന്നെങ്കിൽ എനിക്ക് പോയി നീലി രക്ഷിക്കാമായിരുന്നു. അവൾ ഇന്നും ജീവനോടെ ഉണ്ടാവായിരുന്നു. പക്ഷെ നീ എന്നെ അവിടെ നിന്ന് വിട്ടില്ല. അന്യായമായി പാവം നീലി മരിക്കാനിടയായി. നീലിയുടെ മരണത്തിന് നീയാ കാരണം. ഇല്ല മാഡം, ഞാൻ പ്രാണൻ രക്ഷിച്ചു എന്നല്ലാതെ ആരുടെയും പ്രാണൻ ഇതുവരെ എടുത്തിട്ടില്ല. എന്റെ ഉദ്ദേശം മാഡത്തിന് നല്ലതിനു വേണ്ടി മാത്രമായിരുന്നു, അത് മനസ്സിലാക്ക്. എന്റെ നല്ലതിനു വേണ്ടി മാത്രമായിരുന്നു എന്റെ ഉദ്ദേശമെങ്കിൽ നീ എന്നെ അവിടെ നിന്ന് വിടുമായിരുന്നു. വിട്ടിരുന്നെങ്കിൽ നിങ്ങൾ എൻഗേജ്മെന്റിന് പോവായിരുന്നില്ലേ? അങ്ങനെ സംഭവിച്ച നിങ്ങളുടെ ജീവൻ ആപത്താണത്. അത് നിന്റെ തോന്നല, നിന്റെ വെറും സ്വപ്നം. എന്നും ഒരിക്കലും നീ കണ്ട സ്വപ്നത്തിന്റെ പേരും പറഞ്ഞ് നീലിയെ നീ എന്നിൽ നിന്നും അകറ്റുമല്ലേ ചെയ്തേ? എന്തിനാ മാഡം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ശരി, ഞാൻ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോയില്ല എന്ന് തന്നെ വിചാരിക്കും. അപ്പൊ മാഡം എൻഗേജ്മെന്റിന് പോകുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ നടക്കുന്നത് വേറെ ആയിരിക്കും. മാഡം നീലിയുടെ സ്ഥാനത്താവുമായിരുന്നു. നിങ്ങളുടെ ജീവൻ പോയേനെ മാഡം. പോവായിരുന്നെങ്കിൽ പോട്ടെ, ഞാൻ മരിച്ച നിനക്കെന്താ? ഞാൻ ഇങ്ങ് മരിച്ചോട്ടെ. അയ്യോ മിണ്ടാതിരിക്കേ മാഡം, അങ്ങനെ ഒന്നും സംസാരിക്കരുത്. നിങ്ങൾ ഇനിയും കുറെ കാലം ജീവിച്ചിരിക്കേണ്ട ആളാ. എനിക്കറിയാം മാഡത്തിന് എന്നോടൊരു പരിഭവമുണ്ട്, അതാ ഇങ്ങനെയൊക്കെ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും മാഡം ഇങ്ങനെയൊന്നും ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ. അപ്പോ അതിനു വേണ്ടി വേറൊരാളുടെ പ്രാണം പോയാലും കുഴപ്പമില്ല അല്ലേ? എന്ത് സ്വാർത്ഥനാ നീ! നിനക്ക് എന്ത് വേണോ അങ്ങനെ മാത്രമേ ചിന്തിക്കാറുള്ളൂ അല്ലേ? നീ കാരണം ആർക്കും ഒരു ഉപകാരമില്ല. തെറ്റായാലും പറഞ്ഞു ജയിക്കാൻ പറ്റുമല്ലോ അല്ലേ? ഇല്ല മാഡം, പറഞ്ഞു ജയിക്കാൻ ശ്രമിക്കുന്നതല്ല, എല്ലാം സത്യങ്ങളാ. ഞാൻ ഇതുവരെ എന്നെ പറ്റി മാത്രം ആലോചിച്ചിട്ടില്ല, എന്റെ കൂടെ ഉള്ളവരെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിട്ടേ ഉള്ളൂ. എനിക്ക് മാത്രം സന്തോഷം ഉണ്ടായിട്ട് എന്തിനാ? അവരും സന്തോഷത്തോടെ ഇരിക്കണ്ടേ? ഞാൻ ചെയ്തും അത് തന്നെയല്ലേ, മാഡത്തിന് നല്ലതിനു വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്തത്. എത്രയൊക്കെ പറഞ്ഞാലും നിന്റെ വാദം നീ വിടില്ല അല്ലേ? നിന്റെ തെറ്റ് നീ സമ്മതിക്കുന്നേ ഇല്ല. മുമ്പ് ഒരു ദിവസം നീ എന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോവാൻ ശ്രമിച്ചപ്പോ തന്നെ ഞാൻ നിനക്കൊരു താക്കീത് തന്നതല്ലേ? എന്നിട്ടും നീ മാറിയില്ല. നായുടെ വാല് കുഴലിട്ടാലും നേരെയാവില്ല എന്ന് പറയുന്ന പോലെ നിന്റെ സ്വഭാവം അതുപോലെ തന്നെ. മാഡം, നായ എന്ന് പറഞ്ഞ നന്ദിയുള്ള ഒരു മൃഗമാണ് ഞാൻ. അതേ നന്ദിയാ പ്രകടിപ്പിക്കുന്നത്. നിങ്ങളെ രക്ഷിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ.
ആ കാര്യം ഞാൻ വൃത്തിയായി തന്നെ ചെയ്തിട്ടുണ്ട്. പ്ലീസ് അധികം സംസാരിക്കാതെ ഒന്ന് ഇവിടെ ഇറങ്ങി തരാവോ നിനക്ക്? അല്ല മാഡം. ഇറങ്ങ്. നീ ഇപ്പൊ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് പറയാൻ പറ്റില്ല. ഇറങ്ങി പോക. പോവില്ല അല്ലേ? നീ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഞാൻ തന്നെ ചെയ്തു കാണിക്കാം. എന്റെ ജീവൻ ഞാൻ തന്നെ എടുത്താ പോരെ. ശിവാനി മാഡം. സോറി മാഡം, ആയിരം വർഷം നിങ്ങൾ ജീവിച്ചിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ആളാ ഞാൻ. പക്ഷെ നിങ്ങൾ സ്വന്തം പ്രാണൻ എടുക്കാൻ ശ്രമിക്കുക, നിയന്ത്രണം വിട്ടുപോയി. അതങ്ങനെയൊക്കെ ചെയ്യുന്നു. ശരി, ഞാൻ വന്നത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പോയിക്കോളാം. എന്നോടുള്ള ദേഷ്യം കൊണ്ട് എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യരുത്.